മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാവുകയാണ്. ഇന്നു മുതൽ തെക്കൻ ദില്ലിയിലെ മെഹ്റോളിയിലും കിഴക്കൻ ദില്ലിയിലെ കൃഷ്ണനഗറിലും കെജ്രിവാൾ ഇന്ന് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാകും പ്രചാരണത്തിന് കെജ്രിവാൾ തുടക്കം കുറിക്കുക. സന്ദർശനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. നോബൽ മാരിക്കാരൻ നൽകും ദില്ലിയിൽ നിന്നും വിവരങ്ങൾ. നോബൽ ജയിൽ മോചിതനായ ശേഷം ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് അരവിന്ദ് കെജ്രിവാൾ. എത്രത്തോളം ഊർജ്ജം പകരുന്നതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന്റെ സാന്നിധ്യം? അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർ പരിപാടികൾ എന്തൊക്കെയാണ്? ചെറിയ സാങ്കേതിക തകരാറുണ്ട്. ഏതായാലും ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ കെജ്രിവാൾ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആം ആദ്മി പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്തെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഏതായാലും ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്നലെ രാത്രി വൈകി അദ്ദേഹം ജയിൽ മോചിതനായ ശേഷം തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഒപ്പം വീട്ടിലെത്തിയ സമയത്തും മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ താൻ ഏകാധിപത്യത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ആവേശം പകരാൻ എത്തുകയാണ് കെജ്രിവാൾ എന്നത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാകാൻ പോകുന്നത്. റോഡ് ഷോയും വൈകിട്ട് റോഡ് ഷോയും റാലിയും ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. നമുക്കറിയാം വലിയ നിബന്ധനകളോടെയാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീംകോടതി അനുവദിച്ചത്. ഭരണകാര്യങ്ങളിൽ ഇടപെടരുത്, ഫയലുകളിൽ ഒപ്പിടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം കോടതി നൽകിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും പങ്കെടുക്കുകയും ചെയ്യാം. ഏറെ സുപ്രധാനമായൊരു വിധി തന്നെയായിരുന്നു ഇന്നലെ സുപ്രീംകോടതിയുടേതായി വന്നത്. ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടി നൽകുന്നതായിരുന്നു ഇന്നലത്തെ സുപ്രീംകോടതിയുടെ തീരുമാനം. നോബൽ മാരിക്കാരനുണ്ട് ദില്ലിയിൽ നിന്നും. നോബൽ, ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനത്തിന് കെജ്രിവാൾ എത്തും. ആവേശകരമായൊരു സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിനീത, ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാൾ എത്തും. അതിനുശേഷം ഇവിടെ ക്ഷേത്രദർശനം അദ്ദേഹം നടത്തും. ദില്ലിയിലാണ് ബാക്കി അദ്ദേഹത്തിന്റെ പരിപാടികൾ. നമുക്ക് പിന്നീട് കാണുന്ന ഇതാണ് ദില്ലിയിലെ ഹനുമാൻ ക്ഷേത്രം. ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ദില്ലി പോലീസ് അതോടൊപ്പം യുദ്ധകർമ്മസേന ഒപ്പം CRPF അടക്കമുള്ള സംവിധാനങ്ങളുടെ സുരക്ഷ ഇവിടെ CRPF അടക്കമുള്ള സംവിധാനങ്ങളുടെ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നമുക്ക് കാണാം. അരവിന്ദ് കെജ്രിവാൾ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ഈ ബാരിക്കേഡുകൾ ഉൾപ്പെടെ തീർത്തുകൊണ്ട് പ്രത്യേക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ആം ആദ്മി നേതാവും MPയുമായ സഞ്ജയ് സിംഗ് ജാമ്യം കിട്ടിയതിനു ശേഷവും ആദ്യം എത്തിയത് ഈ ഹനുമാൻ മന്ദിറിലേക്കായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം എന്താണെങ്കിലും ആം ആദ്മി പാർട്ടി സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാൻ പോവുകയാണ്. ദില്ലിയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ ആ ഘട്ടത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ സമയത്താണ് അരവിന്ദ് കെജ്രിവാളിന് ഇവിടെ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ പ്രചാരണത്തിന് അത് ആം ആദ്മി പാർട്ടിക്ക് ഏറെ ഗുണകരമാകും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ ഈ ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞാൽ നേരെ ആം ആദ്മി ആസ്ഥാനത്തേക്കാണ് പോവുക. അവിടെ 1 മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനം BJPക്കും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും ഒക്കെ എതിരെ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിരുന്നു തന്റെക്കെതിരായ കേസ് എന്ന നിലപാട് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ ഹനുമാൻ മന്ദിറിന്റെ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്ന പോലീസ് ബഹിഷ്ട സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ കാണുന്നത്. ഈ മേഖലയിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗം, പ്രത്യേകിച്ച് 2 മുഖ്യമന്ത്രിമാരാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഒന്ന് അരവിന്ദ് കെജ്രിവാൾ, അതോടൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇവിടെ ഹനുമാൻ മന്ദിറിലേക്ക് ദർശനത്തിന് വേണ്ടി എത്തുന്നുണ്ട്. 2 മുഖ്യമന്ത്രിമാർ എത്തുന്നുണ്ട് തന്നെ പഞ്ചാബ് പോലീസിന്റെ സുരക്ഷയും അതിന്റെ കൂടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അതീവ സുരക്ഷാ വലയത്തിലാണ് ഈ പ്രദേശം ഇന്നിപ്പോൾ ഉള്ളത്. നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ CRPFന്റെയും അതോടൊപ്പം ദില്ലി പോലീസിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയും. ഉന്നത ഉദ്യോഗസ്ഥർ എത്തി സ്ഥിതിഗതി വിലയിരുത്തുകയും മറ്റ് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് 2 റാലികളാണുള്ളത്. ഒന്ന് തെക്കൻ ദില്ലിയിലും അതോടൊപ്പം തന്നെ മറ്റൊന്ന് കിഴക്കൻ ദില്ലിയിലുമാണ്.
ഭാഗമാണ്. ഒന്ന് മെഹ്റോളി കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റൊന്ന് കൃഷ്ണനഗർ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ഇന്നത്തെ റാലികൾ. തീർച്ചയായും സ്വാഭാവികമായി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ പശ്ചാത്തലത്തിൽ ആദ്യ റാലിയിൽ അത് വലിയ വിജയമാക്കി മാറ്റാനുള്ള നീക്കം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ട്. അതിന്റെ ഒരു ചുമതല തന്നെ ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് ഏത് തരത്തിലായിരിക്കണം ഇതിന്റെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏത് കൊണ്ടുപോകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ നിലവിൽ തെക്കൻ ദില്ലിയിൽ മാത്രമായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. എന്നാൽ പിന്നീട് യോഗങ്ങൾക്ക് പിന്നാലെയാണ് കിഴക്കൻ ദില്ലിയിൽ കൂടി ഒരു പരിപാടി, ഒരു റാലി നിശ്ചയിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ദില്ലിയിൽ ശക്തമായ പോരാട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിനും ആം ആദ്മി പാർട്ടിക്കൊക്കെ വലിയ ഊർജ്ജം നൽകുന്നതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ്. അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ആവേശം ഉണ്ടാക്കി 7 സീറ്റുകളും വിജയിക്കുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. ആം ആദ്മി നേതാക്കളൊക്കെ ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ അമ്പലത്തിലേക്ക്. നിലവിൽ ഈ ക്ഷേത്രത്തിൽ ഇവിടെ ദർശനം നടത്താതെ സാധാരണ ഇവിടുത്തെ ആളുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ വരുന്നതിന് പിന്നാലെ ആം ആദ്മി പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് എത്തും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകരോട് ഇങ്ങോട്ട് എത്തേണ്ടതില്ലെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. എന്താണെങ്കിലും അതീവ സുരക്ഷയിലാണ് ദില്ലി ഹനുമാൻ മന്ദിർ ഉള്ളത്. അതിന്റെ സുരക്ഷയുടെ ഭാഗമായി തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരവിന്ദ് സിംഗ് ലൌലി ഉൾപ്പെടെയുള്ളവരുടെ രാജി, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനെ പിടിച്ചുലച്ചിരുന്ന ഒരു സമയമാണ്. ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ തിരിച്ചടിയുമായിരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്. പക്ഷേ കെജ്രിവാൾ എത്തുമ്പോൾ ആ ചിത്രം ആകെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ദില്ലിയിൽ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടെ, ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇനി ഉള്ളത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ കാ ജബാ വോട്ട്സ്, അതായത് ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളൊക്കെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമായി തന്നെ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ആണെങ്കിൽ പോലും അവരുടെ റാലികൾ, കനകകുമാർ അടക്കം മത്സരിക്കുന്ന, ഉദിത് രാജ് അടക്കം മത്സരിക്കുന്ന മേഖലകളിലൊക്കെ അവരുടെ ക്യാമ്പ് റാലിയിലും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ റാലികൾക്കൊക്കെ ഒരു ആവേശത്തിന് കുറവുണ്ടായിരുന്നു എന്ന് പറയുന്നത് പറയേണ്ടി വരും. പ്രത്യേകിച്ച് പ്രധാന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ആണെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി, പ്രിയങ്കാന്ധി ഒക്കെ മറ്റ് തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അത് 6-ാം ഘട്ടത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ്.